എന്റെ ചിന്തകളെ എല്ലാ ദിവസവും ദൈവവചനം നയിക്കുന്നു. എന്റെ മനസ്സ് വിജയത്തിനായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഒരു തടസ്സത്തിനും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇതാണ് എന്റെ പ്രഖ്യാപനം. ദിവ്യമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം. സാത്താൻ, അവന്റെ ഭൂതങ്ങൾ, രോഗം, ബലഹീനത എന്നിവയെക്കാളും ശ്രേഷ്ഠനാക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നിലോ ഉള്ള യാതൊന്നും ഈ ലോകത്തിന്റെ ദുഷിപ്പിക്കുന്ന സ്വാധീനങ്ങൾക്ക് മരിക്കുന്നില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കുമ്പോൾ ഞാൻ എല്ലാ അന്ധകാര ശക്തികളെയും ഭരിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും, ഞാൻ ശക്തനാണ്. FS 6:10. ഞാൻ ആരോഗ്യവാനാണ്. 1 Petros 2:24. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. FS 1:3. ഞാൻ സ്വതന്ത്രനാകുന്നു. 8:36. ഞാൻ ദൈവത്തിന്റെ പ്രിയപുത്രനാകുന്നു. 1:11. ഞാൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപ ലഭിച്ചവനാകുന്നു. 39:2-3 വരെ. ഞാൻ എന്റെ കണ്ണുകളാൽ കാണുന്നതിനെ കുറിച്ച് അല്ല, മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യത്തെ കുറിച്ചും സംസാരിക്കുന്നു. 2 Corinthians 4:18. ഞാൻ വിലയേറിയ വിത്ത് ആകുന്നു. 8:15. ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. 92:11. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴയ്ക്കുകയും ദേവദാരു പോലെ വളരുകയും ചെയ്യും. 92:12. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു. 1:3. ഞാൻ തളിർത്തും പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും. 92:14. എന്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടും ഇരിക്കും. 92:14. എന്റെ ഇലകൾ വാടാത്തതും എന്റെ എല്ലാ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. 1:3. യേശുവിന്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 8:28. ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. 1:3. ഞാൻ ആത്മാവാകുന്നു. എന്റെ ആത്മാവിന് പ്രാണൻ ഉണ്ട്. എന്റെ ആത്മാവും എന്റെ പ്രാണനും ശരീരത്തിൽ വസിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ പ്രാണനോട് അറിയിക്കുന്നു. എന്റെ പ്രാണൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എന്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്റെ ശരീരം അത് അനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ അവഗണിക്കാനാവാത്ത ജീവൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ്. എന്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എന്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിന്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സിനുള്ളവനായിരിക്കുക. ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എന്റെ ടെൻഡറുകളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എന്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എന്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എന്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു. എന്റെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. എന്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവനുണ്ടാകുന്നു. എന്റെ എല്ലുകളും സന്ധികളും തരുണാസ്ഥികളും ക്രമീകരിക്കപ്പെടുക. എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എന്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിന്റെയും ദൈവത്തിന്റെയും സൗന്ദര്യം പോലെ എന്റെ ചർമ്മം മിനുസമാർന്നതും ആരോഗ്യകരവുമാണ്. എന്റെ തലമുടിക്ക് ബലവും ജീവനും എന്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥലത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു.
നിന്റെ പല്ലുകൾ, മോണകൾ, താടിയെല്ലുകൾ, നാടികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എൻ്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതും കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആഗിരണം ചെയ്യുവാനും സ്വാംശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു. ഞാൻ മദ്യം, പുകവലി, മയക്കുമരുന്ന്, അമിതമായ ഭക്ഷണം, ഉറക്കം, അലസത, നീട്ടിവെക്കൽ, കുശുകുശിപ്പ്, അമിതമായ ചിലവുകൾ, നൂതന സാങ്കേതിക വിദ്യകൾ, സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാകുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലും ഞാൻ ആയിരിക്കുന്നു. യേശുവിനെ പോലെ ഞാനും ഈ ഭൂമിയിൽ ആയിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം, പൊടി, മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലതിനും മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. എൻ്റെ പ്രത്യുൽപാദന സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകത അനുസരിച്ച് നല്ല അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകുകയും വരെയും സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പാൻ സൃഷ്ടിച്ചതാക്കിയതായ അതേ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിതാവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ മുഴുവൻ ശരീരഘടനയും പരിണാമവും മാനസികതയും ക്രിസ്തുയേശുവിൻ്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. യേശുവിൻ്റെ മഹത്വം ഹല്ലേലൂയ, ആമേൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു.